പത്ത് വർഷത്തോളം തന്റെ കർമ്മ മണ്ഡലമായിരുന്ന ദില്ലിയിൽ വലിയ സൗഹൃദങ്ങൾ സ്ഥാപിച്ചാണ് ടി എൻ ജി കേരളത്തിലേക്ക് മടങ്ങിയത്. ഐ എൻ എസ് മന്ദിരത്തിലും പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിലും ഒക്കെയുള്ള പഴയ സഹപ്രവർത്തകർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ദില്ലി റായ്സീന റോഡിലെ പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ നോട്ടീസ് ബോർഡിൽ ടി എൻ ജിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പല പഴയ സഹപ്രവർത്തകർക്കും വിശ്വസിക്കാനായില്ല. മലയാള മാധ്യമപ്രവർത്തനത്തിന്റെ നേതൃനിരയിലേക്ക് ഉയരും മുമ്പ് ഗോപൻ എന്ന യുവാവ് ഒരു ദശാബ്ദം ചെലവഴിച്ചത് രാജ്യ തലസ്ഥാനത്താണ്. ഐ എൻ എസ് മന്ദിരത്തിലും തൊട്ടടുത്ത പ്രസ് ക്ലബിലുമൊക്കെ സൗഹൃദങ്ങളുടെ വലിയ നിര തീർത്തു ടി എൻ ഗോപകുമാർ. We were very very close, very close knit. We shared a lot of things. ഒരു ദിവസം ഞാൻ ഓർക്കുന്നു, ഞങ്ങൾ ഇവിടെ ക്ലബ്ബിൽ ഇരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇടയ്ക്ക് ഗോപനെ കണ്ടില്ല. ഗോപനെ കണ്ടില്ല, ഗോപൻ അപ്രത്യക്ഷനായി. ഗോപൻ ഐ എൻ എസിൽ നടക്കാനുള്ള ദൂരമുള്ളത് ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. രാഹുൽ ഗാന്ധി സെന്റ് സ്റ്റീഫൻസിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അത്ലറ്റിക് കോട്ടയിലാണ് വരുന്നത്. അദ്ദേഹം ഷൂട്ടിങ്ങിനിടയ്ക്ക് എന്തോ ചെറിയ പരിക്ക് പറ്റി, ആ സ്റ്റോറി ഫയൽ ചെയ്യാനാണ് അദ്ദേഹം പോയത്. ഗോപന്റെ ബുള്ളറ്റിന് പിറകെ കയറാൻ മത്സരിച്ചിരുന്നു അന്ന് സഹപ്രവർത്തകർ. പിന്നീട് ദില്ലിയിലേക്കുള്ള ഓരോ യാത്രയിലും ടി എൻ ജി സുഹൃത്തുക്കളെ ഓർത്തു. പ്രസ് ക്ലബിലെ 2143 എന്ന അംഗത്വം ഈയിടെയും പുതുക്കി. തലസ്ഥാനത്തെ അനുഭവങ്ങൾ വിവരിക്കുന്ന ദില്ലി എന്ന തന്റെ പുസ്തകത്തിന്റെ ഒരു പുനർവായനയ്ക്കെത്താനുള്ള ആഗ്രഹം പൂർത്തിയാക്കാതെയാണ് സുഹൃത്തുക്കളുടെ പ്രിയഗോപൻ യാത്രയായത്. സമ്പൂർണ്ണ പത്രപ്രവർത്തകൻ എന്ന് പറയുന്ന സങ്കല്പത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലയാളി പത്രപ്രവർത്തകൻ എന്നുള്ള ആ വിശേഷണം ഞാൻ വളരെ ബോധപൂർവം തന്നെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വേണം നമ്മൾ ഗോപന്റെ സംഭാവനയെ കാണാൻ. ദില്ലിയിലെത്തിയ ആദ്യ ഒരു വർഷം താൻ പ്രവർത്തിച്ച മലയാള പത്രം ഒരു ബൈലൈൻ പോലും നൽകാതിരുന്നത് ടി എൻ ജി വിവരിച്ചിട്ടുണ്ട്. റാഫി മാർഗിലെ ഐ എൻ എസിലെ ഒന്നാം നിലയിൽ നിന്ന് ആർക്കും പിടിച്ചു നിർത്താനോ വെട്ടിക്കളയാനോ കഴിയാത്ത വലിയ ബൈലൈനായി വളർന്നു ടി എൻ ജി എന്ന മൂന്നക്ഷരം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.